നിങ്ങളെയൊക്കെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് കാടാക്കി മാറ്റാൻ അങ്ങനെ വല്ല നിഗൂഢ ലക്ഷ്യങ്ങൾ നടക്കുന്ന പോലെ തോന്നുന്നു, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടി ഉണ്ട്, നടക്കുന്നുണ്ട്. തട്ടേക്കാട് അക്കരെ ഭാഗത്ത് പല ചെറിയ വീടുകളെ സമീപിച്ച് 500,000 രൂപ മേടിച്ചിട്ട് അവരെ ഒഴിവാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് 15,000,000 രൂപ വരെ കൊടുക്കുന്ന പറയണത്. ഇപ്പോൾ 2 ഏക്കർ 3 ഏക്കർ റബ്ബർ പ്ലാന്റ് ഉള്ള ഒരാൾക്ക് ഈ 15,000,000 രൂപ കൊണ്ട് ഒഴിവായി പോകാൻ പറ്റില്ല. പട്ടയവിള ഭൂമിയാണെങ്കിലും ഇപ്പോൾ അവർ ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഈ ചങ്ങാടത്തിൽ വരുന്നത്, ഇന്ന് ഈ ലോകം ഇത്ര ടെക്നോളജി ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്നതാണ്, ഇപ്പോഴും പ്രാകൃതമായ രീതി എന്ന് വേണമെങ്കിൽ പറയാം, ഈ ചങ്ങാടത്തേൽ ഈ കഴ കൊണ്ട് ഊന്നി ഇക്കര കടന്ന് വരിക. ഞാനൊരു 28 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങിച്ചു വരുമ്പോൾ അന്ന് ഒരു വഞ്ചിയലാണ് ഇപ്പുറം കടന്നുകൊണ്ടിരുന്നത്. 28 വർഷം കൊണ്ട് ഒരു വഞ്ചിയിൽ നിന്നൊരു ചങ്ങാടത്തിൻ്റെ പുരോഗതി മാത്രമേ ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ കല്ലേരിമേട് മാത്രമല്ല, ഈ ഭാഗത്ത് കുഞ്ചിപ്പാറയുണ്ട്, തലവച്ചപാറയുണ്ട്, ഉറിയമ്പെട്ടിയുണ്ട്, ഇങ്ങനെ വാരിയുണ്ട്, തേരയുണ്ട്, ഒത്തിരി വളരെയധികം കുടികളുണ്ട് ഇവിടെ. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ 2 തരത്തിൽ ഗവൺമെൻറ് കാണുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ആദിവാസി കുടികളിൽ കറണ്ട് കൊടുക്കാം, ഈ റോഡിൽ കൂടെ പോകുന്ന കറണ്ട് ഇവിടുത്തെ 200 വീട്ടുകാർക്ക് ഗവൺമെൻറ് കൊടുക്കില്ല. എറണാകുളം ജില്ല സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയാണെന്നും പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി അവാർഡ് കൊടുത്തു. പക്ഷേ ഈ അന്നും ഈ പറയുന്ന കുടികളിൽ ഏകദേശം 2000 കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല, ഇന്നും ഈ കല്ലേരിമേട്ടിൽ എത്തിയിട്ടില്ല. മനുഷ്യർ 2 തരത്തിലുള്ള പൗരന്മാരാക്കിയാണ് ഇവർ കാണുന്നത്. ഇത് രാഷ്ട്രീയ നേട്ടമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ മാത്രം പട്ടയം ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ചൊരു പ്രഹസനം നടത്തും, കുറേ ആപ്ലിക്കേഷൻ വാങ്ങിക്കും. അതല്ലാതെ ഇവിടെ പട്ടയത്തിൻ്റെ യാതൊരു പരിപാടികളും ഇവർ തരില്ല. ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഭൂമി കൈമാറിയിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് കൈമാറിയാൽ മാത്രമാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഓരോരുത്തർക്ക് പട്ടയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഗവൺമെൻറ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതാണ് പിന്നെ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ, ഞാൻ വരുന്ന കാലത്തൊന്നും ഇവിടെ ഒരു കാട്ടുമൃഗങ്ങളുമില്ല. എല്ലാ വീടുകളിലും തോക്കുണ്ട്. ആ തോക്കൊക്കെ അതാ കാലാകാലങ്ങളിൽ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ച് അവരുടെ പേരിൽ കേസ് എഴുതി, ഇന്നും കേസ് തീരാതെ കിടക്കുന്നു. ആ തോക്ക് പോയതോടുകൂടി വന്യമൃഗങ്ങൾ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കല്ല് വെച്ചെറിഞ്ഞ ആന പോവില്ല. ഇപ്പോൾ പണ്ട് മനുഷ്യൻ്റെ സൗണ്ട് കേട്ടാൽ ആ ഓടുന്ന ആന, ഇപ്പോൾ മനുഷ്യൻ്റെ സൗണ്ട് ആനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടണം. വീട്ടിൽ കയറി വീട് പൊളിക്കുന്നു. ആ രീതിയിൽ അതിരൂക്ഷമായ വന്യമൃഗ ശല്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഒരാളെ കൊന്നാൽ 302 വെക്കും എന്ന് പറയും. ഇവിടെ ഒരു ആന കൊന്നാൽ അതൊരു വിഷയമില്ല. 10 ലക്ഷം രൂപ കൊടുക്കുന്നു, അത് എന്തുമാത്രം ഒച്ചപ്പാടുണ്ടാക്കിയാലേ 10 ലക്ഷം. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. MICT കോടതി, അതായത് ആക്സിഡൻ്റ് ക്ലെയിം പോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഈ വന്യമൃഗം ആളുകളെ കൊല്ലുന്നതിൻ്റെ കാര്യത്തിൽ. ഓരോ മനുഷ്യൻ്റെ ജീവിതം അല്ല, ചെറുപ്പം, പ്രായം, അവനാണ് കുടുംബം, അതൊക്കെ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് ആക്സിഡൻ്റ് ക്ലെയിം. അത് MICT പോലെ തന്നെ ഓരോ ക്ലെയിമും ഇവിടെ ഉണ്ടാകണം, അതായത് ഈ വന്യമൃഗം ആളുകളെ കൊല്ലുന്നത്. അതാണ് ഏറ്റവും വലിയ നിയമത്തിൻ്റെ അകത്ത് ഭയങ്കരമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. നിയമം വെച്ചിട്ട് കോടതി അതനുസരിച്ച് ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളുടെ കാർബൺ ഫണ്ട് കോടികൾ വേണം ഇവിടെ വരുന്നുണ്ടെന്ന്. ഞങ്ങൾക്ക് കണക്ക് കൂട്ടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വീതം വെച്ചെടുക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ വീതം വെച്ചെടുക്കുന്നു. ആറാണ് കാർബൺ ഫണ്ട് എന്ന് വെച്ചാൽ അതായത് കരുതക ഇവിടെ നിർമ്മിക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാരനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 24% വനം ഉണ്ടായിരുന്നത് ഇപ്പോൾ 29.5% വനമുണ്ട് കേരളത്തിൽ. അത് 33% ആക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സ്ഥലം 54% ഹരിതകം നിൽക്കുന്ന സ്ഥലമാണ് കേരളം. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാത്രമേ വനമില്ലാതുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയപ്പോൾ അവിടെയും ശരിക്കും മരമൊക്കെ വെച്ച ആൾക്കാർ കൃഷിക്കാരൻ സംരക്ഷിക്കുന്നുണ്ട്. വനം ഹരിതകം ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മളോട് ചെറുപ്പം പോലെ 1-ാം ക്ലാസ്സിലും അതിന് താഴെയും പറഞ്ഞു പഠിപ്പിക്കുന്ന ഓക്സിജൻ മുഴുവൻ വരുന്നത് മരത്തിൽ നിന്നാണെന്നാണ്. ഓക്സിജൻ വെറും 10% മാത്രമാണ് ഹരിതകത്തിൽ നമുക്ക് കിട്ടുന്നത്. ബാക്കി 90% കടലിൽ നിന്നാണ് ഓക്സിജൻ മനുഷ്യന്.
വനമില്ലാത്തടത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മഴ പെയ്യരുതല്ലോ. കടലിൽ മഴ പെയ്യുന്നുണ്ട്, മരുഭൂമി മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ശാസ്ത്രീയമായി മനുഷ്യനെ വട്ടം കറക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും ക്രമീകരണങ്ങളും നടത്തിയ ആളുകളെ ഒരു സൈസ് വിട്ടികളാക്കുകയാണ്. ഇതിനെ എതിർക്കാൻ ആരുമില്ല, പ്രത്യേകിച്ച് മലയാളികൾ. മറ്റുള്ള സ്റ്റേറ്റിലാണെങ്കിൽ ഒരു ആന ഒരാളെ ഓടിച്ചാൽ, കടുവ ഓടിച്ചാൽ ആ പഞ്ചായത്തിലുള്ള ആ ജില്ലയിലുള്ളവനെ ഒന്നിച്ചു കൂടും. നമ്മുടെ മലയാളിക്ക് ഞാനും എൻ്റെ കുടുംബം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടങ്ങളിൽ ഇതുപോലുള്ള സ്ഥലത്തും അത് തന്നെ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. എതിർക്കുക എന്ന് പറഞ്ഞാൽ നിയമം പേടിപ്പിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. നിയമം നമ്മൾക്കെതിരെ, മനുഷ്യനെ അവൻ ഒന്നാം സ്ഥാനം കൊടുക്കണ്ടേ? ബാക്കി ഒരു വസ്തുവിനല്ല, മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കുക. മൃഗത്തിനൊക്കെ അത് കഴിഞ്ഞ് നാലും അഞ്ചും ആറാം സ്ഥാനത്ത് കൊടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. അതിനുള്ള നിയമം ഉണ്ടാകണം, അതിന് ഉള്ള പരിശ്രമം ഉണ്ടാകണം. അതാണ് മനുഷ്യനെ ഇവിടെ നിൽക്കണമെങ്കിൽ മനുഷ്യൻ, കൃഷിക്കാരനില്ലെങ്കിൽ ഒന്നുമില്ല. ഇവർ പറയുന്ന കരുതകം നിൽക്കണമെങ്കിൽ കൃഷിക്കാരൻ നിൽക്കണം, വനം മാത്രം നിന്നാൽ പോരാ. ഇപ്പോൾ ഈ ഇവർ നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട് വനമുണ്ടായിട്ടൊന്നും അല്ല ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിൽ ഓരോ വർഷവും കുറച്ച് കുറച്ച് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ പ്രശ്നങ്ങൾ കൂടുന്നു. അതാണ് അടിസ്ഥാനം, അതാണ് ശാസ്ത്രീയപരമായ അടിസ്ഥാനം. അതൊന്നും അവർ പറയുന്നില്ല. മരം മുഴുവൻ പോയതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന കുറേ ആൾക്കാർ. ടൗണിൽ ഇരിക്കുന്നവർ ഓർക്കുന്നത് ഓ മരമില്ലാത്തതുകൊണ്ട് ഇവിടെ മൊത്തം നിശ്ചയം. അവർ മരം വെക്കത്തില്ല. ലോകക്രമമനുസരിച്ച് അല്ലെങ്കിൽ ലോക നിയമമനുസരിച്ച് ഒരാനയ്ക്ക് 25 ഹെക്ടർ ചതുരശ്ര ഹെക്ടർ സ്ഥലം വേണം. നമ്മുടെ കേരളത്തിലെ വനത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് 1000 താഴെ ആനയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഇടയേ ഉള്ളൂ, അതിനുള്ള സംവിധാനമേ ഉള്ളൂ. 2008-2009 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമസഭയിൽ കൊടുത്ത കണക്കനുസരിച്ച് 3000 ആന ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നത് 8000 ആനയുണ്ട്. ഈ നിസാര വർഷം കൊണ്ട് 5000 ആനകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ആനയ്ക്കൊക്കെ നിൽക്കാൻ ഇവിടെ ഇടയില്ല. ഒന്നുമല്ല ഇവർ ഇതിനെ പിടിച്ചോണ്ട് പോകണം, അല്ലെ പിടി വെച്ച് കൊള്ളണം. ഈ രണ്ട് കാര്യമല്ലാതെ ഇവരൊന്നും ആരും പറയുന്നിടത്ത് ഈ സാധനം നിൽക്കില്ല.